fine. All of you had your breakfast? Okay. You are ready for the class. Okay. See, today is 2nd July 2021, Friday. And you all are studying in class 3rd standard. Okay. Which subject you are learning? You are learning English. And what is the name of your school? The name of your school is, in the school da pere Kalalaya Public School. Okay. Okay, ellarum kuda okka. Namakku grammar la verna 3rd standard la grammar la verna yana tenses. നിങ്ങൾക്ക് വേർബ്സ് എന്താണെന്ന് അറിയാം. എന്താണ് വേർബ് എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വേർബ്സ് എന്ന് പറയുന്നത്. ഈ വേർബ്സിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് പ്രസന്റ് ടെൻസ്, രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തേത് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ടെൻസസ് എന്ന് പറയുന്നു. ടെൻസസ് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ടെൻസസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതന്നെയാണ് എന്ത് പറയണത്, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കുകയാണ് അല്ലെ. അപ്പൊ ഹിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രസന്റ് ടെൻസ് ആണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, റൈറ്റിംഗ് ചെയ്യും, എഴുതും, അതെന്താണ്, പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്, കഴിഞ്ഞു പോയ ക്രിയകൾ, കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയണത്, പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടീച്ചർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പർ ഇട്ടു അല്ലേ, ഇട്ടായിരുന്നു അല്ലേ, യു ഓൾറെഡി റോട്ട്. അപ്പൊ അതെന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി ടീച്ചർ നാളെ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടും, അത് ഉറപ്പില്ല, ഇടും അല്ലേ, വിൽ, ഉറപ്പില്ല. അങ്ങനെയുള്ള ടെൻസിന് എന്തു പറയും, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അതായത് നാളത്തെ കാര്യം, വേറൊരു ദിവസത്തെ കാര്യത്തിനെ നമ്മൾ എന്ത് ടെൻസ് ആയിട്ട് പറയും, ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് പറയും. ഓക്കെ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റിയിൽ വരുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ആക്ടിവിറ്റിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് പാസ്റ്റ് ടെൻസ് ടെക്സ്റ്റിൽ എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ദ മാജിക്കൽ ബുക്കിന്റെ ഹാർഡ് വേർഡ്സ് ആണ് ടീച്ചർ കുറെ കുറെ, ഇത് നിങ്ങൾ കുറച്ച് എഴുതി കാണും, എഴുതിയവരെ എഴുതണ്ട. ഓക്കെ, കൗണ്ടർ, COUNTER, കൗണ്ടർ. Leaf, LEAF, leaf. Crisp, CRISP, crisp. Tear, TEAR, tear. Habit, HABIT, habit. Dirty, DIRTY, dirty. Scold, SCOLD, scold. Notebook, NOTEBOOK, notebook. Leave, LEAVE, leave. Question, QUESTIONS, surprise, SURPRISED, surprised. Dream, DREAM. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറെ എക്സസൈസ് ചെയ്തായിരുന്നു അല്ലെ. വാട്ട് വാസ് ഹാരിഷ് ഡൂയിങ് വെൻ ഹിസ് മദർ ആസ്ക് ഹിം ടു ഗെറ്റ് റെഡി, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതിയായിരുന്നു. വാട്ട് ഹി വാസ് ഡൂയിങ്, ഹി വാസ് വാച്ചിങ് ടി വി. ഇൻ വിച്ച് ക്ലാസ് ഹാരിഷ് വാസ് ഇൻ ദ പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയർ ഹാരിഷ് വാസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. വാട്ട് വുഡ് ബി ഹെൻഡർ വെൻ ദ സ്കൂൾ റീഓപ്പൺ, സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഹാരിഷ് എത്രാമത്തെ ക്ലാസ്സിലായിരിക്കും? വെൻ സ്കൂൾ റീഓപ്പൺ ഹാരിഷ് ഈസ് ഇൻ തേർഡ് സ്റ്റാൻഡേർഡ്. വേർ ഡിഡ് ഹാരിഷ് ഫസ്റ്റ് സീ ദ ബുക്ക് ഫോർ ദ ന്യൂ അക്കാഡമിക് ഇയർ, വേർ ഡിഡ്, എവിടെയാണ് കണ്ടത്? ഹാരിഷിൻ്റെ ഫ്രണ്ട് അമിത്തിൻ്റെ കയ്യിൽ അല്ലേ. വെൻ അതർ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റൈറ്റ്, ഹാരിഷ് വാസ് സിറ്റിംഗ് വിത്ത് ടിയേഴ്സ് വിത്ത് ഹിസ് ഐ, വൈ, എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താ പറ്റിയത്, ഹാരിഷിന്റെ ബുക്കിന് എന്ത് പറ്റി, ഹാരിഷിന്റെ ബുക്കിന് എന്ത് പറ്റി പറഞ്ഞേ, ബുക്ക് മിസ്സിംഗ് ആണല്ലേ. വാട്ട് വാസ് ജയ മിസ്റ്റർ ജയ മിസ്റ്റർ ജയ വാട്ട് വാസ് ദ ഡ്രീം മിസ് ജയ ഹാഡ്, ജയ മാം കണ്ട സ്വപ്നം എന്തായിരുന്നു? ആ ഒരു ബുക്ക് കംപ്ലയിൻറ്റ് പറയണമായിരുന്നു അല്ലേ, എന്നെ എപ്പോഴും ഒരു കുട്ടി വന്ന് ടിയർ ചെയ്യും എന്നൊക്കെ ഉള്ള സ്വപ്നം കണ്ടു അല്ലേ, അതായിരുന്നു ജയ മാം കണ്ട സ്വപ്നം. ഹൗ ഡു യു തിങ്ക് ദ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് കെയിം ബാക്ക് ടു ദ ഷെൽഫ്, നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ആൻസർ വേണം നിങ്ങൾ അവിടെ എഴുതാൻ. ഇത് ടീച്ചർ തരൂല, ആറാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ തരത്തില്ല, കാരണം നിങ്ങൾക്ക് പലർക്കും പല വ്യൂ ആയിരിക്കും, അപ്പോൾ ടീച്ചറിന് കറക്റ്റ് ആൻസർ തരാൻ പറ്റില്ല. ഓക്കെ, ടീച്ചറിൻ്റെ വ്യൂവിൽ ടീച്ചറിന് തോന്നുന്നു മദർ ആയിരിക്കും ഷെൽഫിൽ കൊണ്ടുവച്ചതെന്ന്, നിങ്ങൾക്ക് ആരാണോ തോന്നുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം. ഐ തിങ്ക്, നിങ്ങൾ എന്തായാലും ഐ തിങ്ക് ദ ഇംഗ്ലീഷ് ബുക്ക് കെയിം വെൻ മദർ ഈസ് കീപ്പിംഗ് ദ ഇംഗ്ലീഷ് ബുക്ക് ഓൺ ദ ഷെൽഫ്. വൈ ഷുഡ് ബി ട്രീറ്റ് അവർ ബുക്സ് ജെൻലി, അതും ഓരോരുത്തരെ എങ്ങനെയാണ് നമ്മൾ നമ്മളെയൊക്കെ ബുക്കുകൾ നോക്കാനുള്ളതെന്നുള്ളത് എഴുതണം.
ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ എന്ത് ചെയ്യാം ഫോട്ടോ എടുത്ത് അയച്ചു തരാം ഓക്കെ ടേൺ ദ നെക്സ്റ്റ് പേജ് ഇവിടെ നോക്കിയേ ഡയറക്ടറി താഴെ കുറേ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ മീനിങ് ആണ് ഓക്കെ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് ബുക്ക് ഹൗ ടു ഡു സംതിങ് അടുത്ത ഡയറക്ടറി എന്നൊന്ന് എന്താണ് ഡയറക്ടറി എന്നൊന്ന് എന്താണ് എ ബുക്ക് വിത്ത് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഓ ഫോൺ നമ്പേഴ്സ് അടങ്ങണം അഡ്രസ്സും ഫോൺ നമ്പേഴ്സും ഒക്കെ ഉള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയണത് ഡയറക്ടറി എന്ന് പറയണത് അടുത്ത രണ്ടാമത്തത് വർക്ക് ബുക്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബുക്ക് കണ്ടെയ്നിങ് എക്സസൈസ് ആൻഡ് പ്രോബ്ലംസ് ടു സോൾവ് അടുത്ത അറ്റ്ലാസ് അറ്റ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാപ്പിൻ്റെ ബുക്കിനെ എ ബുക്ക് ഓഫ് മാപ്സ് ഈസ് കോൾഡ് അറ്റ്ലാസ് എ ബുക്ക് ടു റൈറ്റ് യു അടുത്ത് നോക്കിയേ ടിറാസസ് എന്ന് വെച്ചാൽ എന്താണ് എ ബുക്ക് ദാറ്റ് ഗീവ് മെനി വേർഡ്സ് ദാറ്റ് മീൻ ദ സെയിം ആസ് വൺ വേർഡ് അതാണ് ഇതിൻ്റെ ഉത്തരം മാനുവൽ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷൻ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തരുന്നതാണ് മാനുവൽ ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ് എ ബുക്ക് ടു റൈറ്റ് യുവർ ഡെയിലി ലൈഫ് യുവർ ഡെയിലി ആക്ടിവിറ്റി നമ്മൾ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റി ഏതൊക്കെയാണെന്നൊക്കെ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഡയറി ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ അടുത്ത നോക്കിയേ ഗിവൺ ബിലോ സം വേർഡ്സ് ഫ്രം ദ ലെസൺ മാച്ച് ദം വിത്ത് ദെയർ മീനിങ് ദെൻ ദ തേർഡ് കോളം റൈറ്റ് ദെയർ ഓപ്പോസിറ്റ് ഓക്കെ ഈ എൻഡ് എൻഡ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ് എൻഡ് എൻഡ് ഫിനിഷ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ എൻഡ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് ഫിനിഷ് എൻഡ് മീൻസ് ഫിനിഷ് ബി ഓപ്പോസിറ്റ് ഓഫ് എൻഡ് എന്ന് പറയുന്നത് ബിഗിൻ ആണ് അടുത്ത ഹറീഡ് എന്ന് വെച്ചാൽ എന്താണ് ഹറീഡ് ക്യുക്കിളി പെട്ടെന്ന് പോവുക ഹറീഡ്ലി ക്യുക്കിളി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് സ്ലോലി അടുത്ത ബാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ബാഡ്ലി നോട്ട് ഇൻ ഗുഡ് വേ ബാഡ്ലി നോട്ട് ഇൻ ഗുഡ് വേ വെൽ ക്രൂഷ് ബാഡ്ലി നമുക്ക് എന്താ പറയാം അതിനെ വെൽ എന്നും പറയാം ഗുഡ് എന്നും പറയാം ഓക്കെ ഈ താഴെ ആൻസർ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വേണം നമ്മൾ ക്ലീ എടുത്തിടാം വെൽ ഓക്കെ അടുത്ത് നോക്കിയേ ക്രൂയൽ ക്രൂഷ്യൽ ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ഷോയിങ് മേഴ്സി ദയവ് കാണിക്കാതിരിക്കുക ക്രൂഷ്യലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് താഴെ നോക്കിയേ കൈൻഡ് കണ്ടോ അടുത്ത റിമെമ്പർ റിമെമ്പർ മീൻസ് കീപ്പിംഗ് മൈൻഡ് എക്സാം ഓപ്പോസിറ്റ് എന്താണ് ഫോർഗെറ്റ് പുട്ടോൺ എന്ന് പറഞ്ഞാൽ അൺടൈഡി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് അൺടൈഡി ഓപ്പോസിറ്റ് എന്താണ് ടേക്ക് ഓഫ് സോറി അൺടൈഡി അല്ല പുട്ടോണിൻ്റെ ഓപ്പോസിറ്റ് ടേക്ക് ഓഫ് ഡേർട്ടി അൺടൈഡി ഡേർട്ടി എന്ന് പറയുമ്പോൾ ക്ലീൻ ഓക്കെ അപ്പോൾ നോക്കിയേ എൻഡ് ബിഗാൻ ഹറിഡ്ലി സ്ലോലി ബാഡ്ലി വെൽ ക്രൂവൽ ഗുഡ് കൈൻഡ് റിമെമ്പർ ഫോർഗെറ്റ് പുട്ട് ഓൺ ടേക്ക് ഓഫ് ഡേർട്ടി ക്ലീൻ മനസ്സിലായോ ഇത് ടീച്ചർ ഇത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ അടുത്ത നോക്കിയേ റീഡ് ദിസ് സെൻറ്റൻസ് ഐ എൻറ്റർ ദ റൂം ഐ സോ എ സ്നാക്ക് ദിസ് സെൻറ്റൻസ് ആർ ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ടെൽസ് അബൌട്ട് ദ ഇവൻറ്റ് ദാറ്റ് ഹാപ്പൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞുപോയ കാര്യമാണ് ഹരി പെയിൻറ്റഡ് ഹിസ് ഹൗസ് യെസ്റ്റർഡേ ഇന്നലെ ഹരി ഹരിയുടെ വീട് പെയിൻറ് ചെയ്തു അല്ല ഇന്നാണോ പെയിൻറ് ചെയ്തത് അല്ല ഇന്നലെ കഴിഞ്ഞുപോയ കാര്യം അല്ലേ തിങ്സ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി ഇൻ ദ പാസ്റ്റ് ഹരി ഏറ്റ് ഐസ്ക്രീം ട്വൈസ് എവറി വീക്ക് അല്ലേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഹരി എല്ലാ ദിവസവും എന്ത് കഴിക്കുമായിരുന്നു ഐസ്ക്രീം കഴിക്കുമായിരുന്നു വി യൂഷ്വലി ആഡ് ഡി ഓർ ഇ ഡി ടു ദ വേർബ് ടു മേക്ക് പാസ്റ്റ് ടെൻസ് നോക്കിയേ കുക്ക്ഡ് ഡിഒ ഇ ഡി ഒ നമ്മൾ വേർബിൻ്റെ കൂടെ ചേർക്കും കുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പാചകം ചെയ്യുക കുക്ക്ഡ് ജംപ്ഡ് വാക്ക്ഡ് റിസീവ് ഓപ്പൺ ഫിനിഷ് നോക്കിയേ സി എ എങ്ങനെ നമ്മൾ പാസ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് വരും സ്വ കണ്ടു കണ്ടിരുന്നു നോ അറിയാം ന്യോ നോ ന്യൂ അറിയാമായിരുന്നു മീറ്റ് മീറ്റ് ചെയ്തു മെറ്റ് ഹാവ് ഹാഡ് ബിഗിൻ ബിഗാൻ കം കെയിൻ ഓക്കെ നോക്കിയേ സ്വിംഗ് ഇനി അടുത്ത നോക്കിയത് സ്വിംഗ് സ്വിം സ്വാം സ്വിം സ്വാം ടേക്ക് ടുക്ക് റൈറ്റ് റോട്ട് sing sang have had buy bought bring brought win won okay
മനസ്സിലായോ? പാസ്റ്റ് ഫോംസ് ഏതാണെന്നാണ് പറഞ്ഞേക്കണേ. ഒന്നുകൂടെ നോക്കിയേ, സ്വിം, സ്വാം, ടേക്ക്, ടുക്ക്, റൈറ്റ്, റോട്ട്, സിംഗ്, സാങ്, ഹാവ്, ഹാഡ്, ബൈ, ബോട്ട്, ബ്രിങ്, ബ്രോട്ട്, വിങ്, വോൺ. നോക്കിയേ, അടുത്തത് ഇതുപോലെ നമ്മൾ വേർബ് ഇറഗുലർ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വേർബ് എഴുതാനാണ് പറഞ്ഞേക്കണം. നോക്കുക ഇതെങ്ങനെയാണെന്ന്. ലാസ്റ്റ് സൺഡേ അലി ഡാഷ് ഇൻ ദ റിവർ. സ്വിം വരികവോ സ്വാം വരുമോ? സ്വാം അല്ലേ, എസ് ഡബ്ല്യു എ എം, സ്വാം. ഐ ഹാഡ് ചോക്ലേറ്റ് ഐസ്ക്രീം യെസ്റ്റർഡേ, ഇറ്റ് വാസ് ഡിലീഷ്യസ്. അപ്പം ഇന്നലെ, അപ്പം എന്ത് വരും? ഹാവ് വരുമോ? ഇല്ല, ഹാഡ് വരും, എച്ച് എ ഡി. Who dashed the match yesterday? ആരാണ് ഇന്നലത്തെ മാച്ച് ജയിച്ചത്? വോൺ, ഡബ്ല്യു ഒ എൻ, വോൺ. അതിൻ്റെ മീനിങ് എന്താണ്? വിൻ ആണ് അല്ലേ, വിൻ ആണ് കറക്റ്റ് പ്രസന്റ് ടെൻസിൽ വരുന്നത്, വോ പാസ്റ്റ് ടെൻസ്. ദ ടീച്ചർ ഡാഷ് എ ബാരോമീറ്റർ ടു ദ ക്ലാസ് ഓൺ വെനസ്ഡേ. വെനസ്ഡേ ടീച്ചർ ബാരോമീറ്റർ കൊണ്ടുവന്നു. എന്താണ് കൊണ്ടുവന്നത്? ബ്രോട്ട്, ബി ആർ ഒ യു ജി എച്ച് ടി. നീത സിസ്റ്റർ ഡാഷ് ബ്യൂട്ടിഫുള്ളി അറ്റ് ദ പാർട്ടി ലാസ്റ്റ് ഈവനിങ്. നീതയുടെ സിസ്റ്റർ ഇന്നലെ വളരെ മനോഹരമായി പാട്ടുപാടി. സാങ്, മനസ്സിലായോ? സാങ്. ഇനി നോക്കിയേ, യു ലിസൺ ടു ദ ഫേമസ് ആക്ടർ ടോക്ക് അബൌട്ട് ഹിസ് ലൈഫ്. നമ്പർ ദ പിക്ചേഴ്സ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ കറക്റ്റ് സീക്വൻസ് ആയിട്ട് ഇടാം. ആദ്യം ഇയാൾ ആരായി? ഒരു ബോയ് ആയിരുന്നു അല്ലേ, നമ്പർ വൺ. അത് കഴിഞ്ഞ് ഇയാൾ ആരായി? കോളേജിൽ പോയി പഠിച്ചു അല്ലേ. പിന്നെന്തായി? അദ്ദേഹം ഫേമസ് ആയി വരികയായിരുന്നു. നാലാമത്തത് ആരാണ്? ഫേമസ് ആയി, മനസ്സിലായോ? ഫോർ. അടുത്ത് നോക്കിയേ, ലീന ഗോസ് ടു ദ പാർക്ക് വിത്ത് ഹെർ കസിൻ വിശാൽ. ദർ സം ഹി മീറ്റ് ഹെർ ക്ലാസ്മേറ്റ് ആരിഫ്. അപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് അതിൽ പറയുന്നത്, സംഭാഷണം, സംസാരമാണ്, കേട്ടോ. നോക്കിയേ, ലീന, ഹാഷ്റഫ്, മീറ്റ് വിശാൽ, ഹി ഈസ് മൈ കസിൻ. അപ്പം മീരേർ ആരാണ്? ഹാഷ്റഫ് കസിൻ ആണ് അല്ലേ. അടുത്ത, ഹലോ വിശാൽ, നൈസ് ടു മീറ്റ് യു, ഡു യു ലീവ് ഇൻ അവർ സിറ്റി. അപ്പം ആരിഫ് ചോദിക്കുകയാണ്, നീ നമ്മുടെ സ്ഥലത്താണോ താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, വർക്ക് ഇൻ പെയർ ആൻഡ് ഡു ദ ഫോളോയി. ഇൻട്രൊഡ്യൂസ് യുവർ ഫാദർ ടു യുവർ ടീച്ചർ. നിങ്ങളെ ടീച്ചറിനെ നിങ്ങളുടെ അച്ഛനെ പരിചയപ്പെടുത്തുക. ഇൻട്രൊഡ്യൂസ് യുവർ ഫ്രണ്ട് ടു യുവർ അങ്കിൾ. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങളുടെ അങ്കിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അടുത്തെന്താണ്? ഇൻട്രൊഡ്യൂസ് ന്യൂ സ്റ്റുഡൻറ്റ് ടു ക്ലാസ്മേറ്റ്. ക്ലാസ്മേറ്റിനെ എങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും നോക്കുക. ഇൻട്രൊഡ്യൂസ് യുവർ ഫാദർ ടു യുവർ ടീച്ചർ. അച്ഛനെ എങ്ങനെയാണ് ടീച്ചറിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ എന്ത് വരും? നിങ്ങളുടെ പേര് പറയും. ടീച്ചർ, മീറ്റ് മൈ ഫാദർ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പം ടീച്ചർ എന്താ പറയുക? ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേര് പറയും. നൈസ് ടു മീറ്റ് യു അല്ലേ. അടുത്ത നോക്കിയേ, റൈറ്റ് ദ സ്റ്റോറി ഓഫ് സ്റ്റോറി റോഷ്നീസ് മിസ്സിംഗ് ബുക്ക് യൂസിങ് ദ ഔട്ട്ലൈൻ ഗിവൺ ബിലോ. കണ്ടോ, ഈ ഔട്ട്ലൈൻ യൂസ് ചെയ്ത് നമ്മളൊരു സ്റ്റോറി എഴുതാനാണ് പറയണത്. അതിൻ്റെ നോട്ട് ടീച്ചർ തരാം. ഓക്കെ, ഇനി ബുക്സ്, ബുക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. ഇത്രയും മാത്രമേ ഇന്നത്തെ ഈ ചാപ്റ്ററിലുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു? ഫൈൻ. ഓൾ ഓഫ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? കഴിച്ചു എല്ലാവരും അല്ലേ? ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് ഒക്കെ എടുത്തു? ഓക്കെ, എടുത്തു. ടീച്ചർ ഏതും വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇന്നലെയും നമ്മൾ ക്ലാസ്സിലെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചു, ഗൂഗിൾ മീറ്റിംഗ് കണ്ടു. എന്റെ ടീച്ചർ എല്ലാവരും സേഫാണ്, സുഖമാണെന്ന് ടീച്ചറിന് അറിയാം. നമുക്ക് അതുകൊണ്ട് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്ന സബ്ജക്ട് മാത്സ്. മാത്സിൽ നമ്മൾ ഇന്നലെ പഠിച്ചത് കമ്പയറിംഗ് നമ്പേഴ്സ്. നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പഠിച്ചു. ടെൻസ് പ്ലേസിലും ഹൺഡ്രഡ് പ്ലേസിലും തൗസൻഡ് പ്ലേസിലും വൺസ് പ്ലേസിലും ഒക്കെ എങ്ങനെ ചേഞ്ചസ് വരുത്താം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്പേഴ്സ് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് ആണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കാം. ഡിസൈൻ ചെയ്യാം. ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ നമ്പേഴ്സ്. ഹിയർ ടീച്ചർ നോക്കി, ഇവിടെ മൂന്ന് നമ്പേഴ്സ്. ടീച്ചർ ഇവിടെ മൂന്ന് നമ്പേഴ്സ് ഇതിലുണ്ട് നോക്കൂ. 5862, 5863, 5864. ഈ മിഡിലെ ഈ നമ്പറിനെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ നമ്പർ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് 5863 ഇത് മിഡിലെ.
ഇവിടെ നോക്കൂ 5000 എല്ലാം ഈക്വൽ ആണ് 1000 പ്ലേസ് എല്ലാം ഈക്വൽ 100 പ്ലേസ് എല്ലാം ഈക്വൽ 800 800 800 ടെൻസ് പ്ലേസ് എല്ലാം ഈക്വൽ 6 6 60 60 60 60 അടുത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നത് 2 3 4 കണ്ടോ വൺസ് പ്ലേസ് ഡിഫറെന്റ് 2 3 4 അപ്പൊ നമ്മള് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും 5862 5863 5864 അല്ലേ നമ്മൾ ഈ നമ്പറിനെ നമ്മൾ ആദ്യം എടുക്കാം ഇതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പറാണ് ഇത് അല്ലെ നമ്മൾ പറയുന്ന പേരാണ് പ്രെഡിസസർ എന്താണ് പ്രെഡിസസർ മുന്നേയുള്ള പ്രെഡിസസർ അപ്പം 5863 മുന്നേയുള്ള പ്രെഡിസസർ നമ്പർ ഏതാണ് ഏതാണ് പ്രെഡിസസർ നമ്പർ 5862 ഇനി നമുക്ക് ഇത് എടുക്കാം ആഫ്റ്റർ ഇത് ബിഫോർ അല്ലെ ഇത് ആഫ്റ്റർ വന്നു ആഫ്റ്റർ വന്നപ്പോ നോക്കൂ 5864 63 കഴിഞ്ഞാൽ 64 ഇനി അതിനുശേഷം ഉള്ള നമ്പറിനെ നമ്മൾ പറയുന്നത് സക്സസർ എന്താണ് സക്സസർ പ്രെഡിസസർ സക്സസർ ഇത് ബിറ്റ്വീൻ ബിറ്റ്വീൻ ഉള്ള നമ്പറാണ് ഇത് അപ്പൊ വാട്ട് ഇസ് ദ പ്രെഡിസസർ പ്രെഡിസസർ ഓഫ് ദ നമ്പർ 5863 നമ്മൾ ഇങ്ങനെ പറയും 5862 What is the successor of this number? 5864. മനസ്സിലായല്ലോ അപ്പം ഈ ഒരു നമ്പർ എടുത്താൽ ഇതിന്റെ പ്രെഡിസസറും ഇത് സക്സസറുമാണ് മനസ്സിലായല്ലോ ബിഫോർ നമ്പേഴ്സ് ആഫ്റ്റർ നമ്പേഴ്സ് ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് അല്ലെങ്കിൽ ഒക്കെ ചോദിക്കുന്നത് റൈറ്റ് ദ പ്രെഡിസസർ എന്നായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ദ സക്സസർ എന്നായിരിക്കും ബിഫോർ ആഫ്റ്റർ നമ്മൾ കഴിഞ്ഞു അത് നമ്മൾ അടുത്ത് കഴിഞ്ഞ വർഷം വരെ ബിഫോർ നമ്പേഴ്സ് ആഫ്റ്റർ നമ്പേഴ്സ് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ വലുതാ ഇപ്പൊ നമ്മൾ അതിന്റെ പേര് മാറി എന്താണ് പ്രെഡിസസർ ആൻഡ് സക്സസർ നോവല്ലേ ബിറ്റ്വീൻ നമ്പേഴ്സ് അപ്പൊ ഈ ഒരു നമ്പർ തന്നിട്ട് ഇതിന്റെ പ്രെഡിസസർ എഴുതാൻ പറഞ്ഞാൽ 5862 എഴുതാം ഇത് തന്നിട്ട് ഇതിന്റെ സക്സസർ എഴുതാൻ പറഞ്ഞാൽ 5864 ഇൻ ബിറ്റ്വീൻ ഈ പ്രെഡിസസറും തരും സക്സസറും തരും എന്നിട്ട് മിഡിൽ ബിറ്റ്വീൻ നമ്പർ എഴുതാൻ പറഞ്ഞാൽ 5862 നെക്സ്റ്റ് നമ്പർ 5863 ഓക്കെ ക്ലിയർ എല്ലാവർക്കും മനസ്സിലായല്ലോ പ്രെഡിസസറും സക്സസറും ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഓർഡറിംഗ് നമ്പേഴ്സ് ഓക്കെ അടുത്ത നമ്മൾ പഠിക്കുന്ന ഓർഡറിംഗ് നമ്പേഴ്സ് ഓർഡറിംഗ് നമ്പേഴ്സ് എന്താണ് അസെൻഡിംഗ് ഓർഡറും ഡിസെൻഡിംഗ് ഓർഡറും നമ്മൾ സച്ചരി ക്ലാസ്സിൽ പഠിച്ചു അസെൻഡിംഗ് ഓർഡർ മീൻസ് സ്മോൾ ടു ബിഗ് ഡിസെൻഡിംഗ് ഓർഡർ ബിഗ് ടു സ്മോൾ ഇതാണ് അസെൻഡിംഗ് ഓർഡറും ഡിസെൻഡിംഗ് ഓർഡറും നമ്മളിപ്പോ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു ഓർഡറിംഗ് നമ്പേഴ്സ് അതായത് അസെൻഡിംഗ് ഓർഡർ ഡിസെൻഡിംഗ് ഓർഡർ അതിൽ എഴുതാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നത് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇവിടെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് നോക്കൂ 6089 6190 7191 8792 ഇവിടുത്തെ ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഡിസെൻഡിംഗ് ഓർഡർ എഴുതാണ് ഡിസെൻഡിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ബിഗ് ടു സ്മോൾ തന്നിരിക്കുന്ന 1000 എല്ലാ 1000 പ്ലേസ് ആണ് അല്ലേ അപ്പൊ ഈ തന്നിരിക്കുന്ന 1000 ഏറ്റവും വലിയ 1000 ഏത് തന്നിരിക്കുന്നതിൽ 6 6 7 8 8 വേറെ ഒന്നും 8 ഇല്ലല്ലോ അപ്പൊ ആ 8000 നമുക്ക് ആദ്യം എഴുതാം 8792 പിന്നെ ഉള്ളത് ഈ 3 നമ്പറുമാണ് ഇതിൽ ഏതാ ഉള്ളത് ഇവിടെ 6 ഇവിടെ 6 ഇവിടെ 7 അപ്പൊ നമുക്കറിയാം വേറെ ഒന്നും 7 ഉള്ളൂ അപ്പൊ ഈ 7 ആണ് പിന്നെ ഉള്ളതിൽ വലുത് അപ്പൊ 7191 പിന്നെ നോക്കിയപ്പോ 6089 6190 പക്ഷെ രണ്ടും 1000 ഒരുപോലെ അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാം അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കമ്പയറിംഗ് നമ്പേഴ്സ് പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യും 100 പ്ലേസ് എടുക്കും ഹിയർ 100 0 ഹിയർ 100 ഇവിടെ 0 100 അപ്പൊ 0 100 ആണോ 100 ആണോ വലുത് 100 സോ വി റൈറ്റ് ഹിയർ 6190 നമ്മൾ അതിവിടെ എഴുതി ആൻഡ് ദ ലാസ്റ്റ് 6089 മനസ്സിലായോ അപ്പൊ ഡിസെൻഡിംഗ് ഓർഡറിലാണ് ഇത് എഴുതാൻ പറയുന്നത് ഡിസെൻഡിംഗ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും തന്നിരിക്കുന്നത് എല്ലാ 1000 പ്ലേസ് ആണ് നമുക്ക് ബിഗ് ടു സ്മോൾ ആണ് എഴുതാനുള്ളത് എല്ലാ 1000 പ്ലേസും ആ 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം 1000 ആണ് 4 ഡിജിറ്റ് 4 നമ്പേഴ്സും തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇവിടെ ടീച്ചർ കാണിച്ചിരിക്കുന്ന 4 നമ്പേഴ്സ് ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാത്തിന്റെയും 1000 പ്ലേസ് നോക്കുക തന്നിരിക്കുന്നതിന് ഏറ്റവും വലിയ 1000 ഏതാണ് 8000 അതിന് വേറെ റിപ്പീറ്റ് വേറെ 1000 ഒന്നും വരുന്നില്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ 1000 തുടങ്ങുന്ന നമ്പർ ആദ്യം എഴുതുക ആൻഡ് സെക്കൻഡ് ബാക്കിയുള്ള നമ്പേഴ്സ് എടുക്കുക നമ്പേഴ്സ് എടുത്തിട്ട് അതിനും ഏറ്റവും വലിയ നമ്പേഴ്സ് 1000 പ്ലേസിൽ എഴുതാൻ നോക്കുക ഇവിടെ 7 അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വേറെ ഒന്നും വരുന്നില്ല ആ നമ്പർ ഇവിടെ തട്ട് താഴെ എഴുതി അടുത്ത് എഴുതി അടുത്ത് നോക്കുമ്പോൾ 2000 ഒരേ നമ്പർ പോലെ ഇവിടെ 6000 ഇവിടെ 6000 അപ്പൊ നമ്മൾ ഏതെഴുതും കൺഫ്യൂസ്ഡ് വി കൺഫ്യൂസ്ഡ് സോ നമ്മൾ എന്ത് ചെയ്യും 100 പ്ലേസ് നോക്കും ഇവിടെ 0 ഇവിടെ 1 ആ 1 ആണ് വലുത് നമുക്കറിയാം ആ നമ്പർ നമ്മൾ ഇവിടെ എഴുതും ലാസ്റ്റ് ചെയ്ത് എഴുതും ഇതാണ് അസെൻഡിങ് സോറി ഡിസെൻഡിങ് ഓർഡർ ഓക്കെ ഇനി താഴത്ത് നോക്കൂ
അടുത്തത് തന്നിരിക്കുന്നത് എന്ത് ചെയ്യാനായിട്ടായിരുന്നു അസെൻഡിങ് ഓർഡറിലോട്ട് എഴുതാനായിരുന്നു. വലിയ നമ്പേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്, ചെറിയ നമ്പേഴ്സ് എഴുതണം. ഇവിടെ നോക്കൂ, നമ്പേഴ്സ് 9791, 8790, 7787, 4688. ഇവിടെയും സെയിം അതുപോലെ തന്നെയാണ്, നമുക്ക് എഴുതാനുള്ളത് സ്മോൾ ടു ബിഗ് ആണ്. തന്നിരിക്കുന്ന തൗസൻഡിലെല്ലാം സ്മോൾ നോക്കിക്കുള്ളൂ. ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത്? 9874. ഹിയർ ഫോർ ഈസ് ദ സ്മോൾ നമ്പർ, സ്മോളസ്റ്റ് നമ്പർ. സോ വി ഹിയർ ദിസ് നമ്പർ 4688. നമ്മൾ അതുകൊണ്ട് ഇവിടെ 4688 എഴുതി. എഗെയിൻ നമ്മൾ വീണ്ടും നോക്കി, വീണ്ടും നോക്കിയപ്പോൾ എന്താണ്? 987. പിന്നെയും നമുക്കുള്ളതിൽ ചെറുത് 7 ആണ്, അത് റിപ്പീറ്റേഷൻ ഇല്ല. അതുകൊണ്ട് വീണ്ടും ആ നമ്പർ നമ്മൾ ഇവിടെ എഴുതി 7787. പിന്നെയും രണ്ട് നമ്പേഴ്സേ ഉള്ളൂ, 9791, 8790. സോ ഇതിൽ ചെറുതെന്ന് പറയുന്ന 8 ആണ്, അവിടെ റിപ്പീറ്റേഷൻ ഇല്ല. സോ 8790 എഴുതി. ആൻഡ് ഫൈനലി വി റൈറ്റ് ദിസ് നമ്പർ 9791. അപ്പൊ സ്മോൾ ടു ബിഗ്, 4000, 7000, 8000, 9000. കണ്ടോ, സ്മോൾ ടു ബിഗ്. ഇവിടെ നോക്കൂ, ബിഗ് ടു സ്മോൾ, 8000, 7000, 6000, 6000. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. മനസ്സിലായല്ലോ, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ബിറ്റ്വീൻ നമ്പേഴ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ഫോമിംഗ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്ക് അടുത്ത് പഠിക്കാവുന്നത് ഫോമിംഗ് ദ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ്. ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം, അതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്ങനെ ഫോം ചെയ്യാം, സ്മോളസ്റ്റ് നമ്പർ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നാല് നമ്പേഴ്സ് തന്നെ എന്നെ കോമായിട്ട് എഴുതിയിരിക്കുന്ന കണ്ടോ, 6381. നാല് ഡിഫറെന്റ് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്, 6381. നമുക്കിവിടെ ആവശ്യം നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ നമ്പേഴ്സ് അതല്ലേ. എന്താ ചെയ്യുന്നത്? നമ്മള് തന്നിരിക്കുന്നതിൽ എങ്ങനെ നോക്കും, നോക്കിക്കോളൂ. ഇതെങ്ങനെയാണ് അറിയാമോ? അറിയില്ല, ഓക്കെ ടീച്ചർ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ചെയ്യാൻ, ഗ്രേറ്റസ്റ്റ് നമ്പർ ഫോം ചെയ്യാൻ നമ്മൾ ചെയ്യാനുള്ളത് ഡിസെൻഡിങ് ഓർഡേഴ്സ് എഴുതുക എന്നുള്ളത്. എന്താണ് ഡിസെൻഡിങ് ഓർഡേഴ്സ്? ബിഗ് നമ്പർ ടു സ്മോൾ നമ്പർ എഴുതുക. തന്നിരിക്കുന്ന നമ്പേഴ്സില് ആദ്യം ബിഗ് നമ്പേഴ്സ് എഴുതുക. ഇവിടുത്തെ ബിഗ് നമ്പർ 8, അത് കഴിഞ്ഞ 6, അത് കഴിഞ്ഞ 3, നെക്സ്റ്റ് 1. This is the greatest number. 6381. വെച്ച് നമ്മൾ ഫോം ചെയ്ത ഫോർ ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് 8631. ഒന്നൊരു ടീച്ചർ ക്ലിയർ ആക്കി തരാം. 6381. ഇത് നാല് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഫോം ചെയ്യണം. അതിന് നമ്മളൊരു മെത്തേഡ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ, എന്താണ് ബിഗ് ടു സ്മോൾ ഡിസെൻഡിങ് ഓർഡേഴ്സ്? ഗ്രേറ്റസ്റ്റ് ബ്ലാക്ക് ആൻഡ് ഡിസെൻഡിങ് ഓർഡേഴ്സും സ്മോളസ്റ്റ് ബ്ലാക്ക് ആൻഡ് അസെൻഡിങ് ഓർഡേഴ്സും ചെയ്യുക. ഇപ്പൊ ഗ്രേറ്റസ്റ്റ് വരുമ്പോൾ 8000, നോക്കൂ, 8 നമ്പർ 8 ആണ്, ആ 8 എഴുതി. പിന്നെ അടുത്ത് വരുന്ന ഡിസെൻഡിങ് 6, പിന്നെ 3, 1. ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് ആകാൻ ടീച്ചർ പറഞ്ഞു. അസെൻഡിങ് ഓർഡർ ആദ്യം ഹിയർ ദ സ്മോളസ്റ്റ് നമ്പർ 1, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 6, ആൻഡ് ദ ലാസ്റ്റ് 8. അപ്പൊ 1368 ഈസ് ദ സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ. മനസ്സിലായോ? ഓക്കെ, ഫോമിംഗ് ദ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ്. ഡിഫറെന്റ് നമ്പേഴ്സ് തരും, അതിനകത്ത് നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ ഡിസെൻഡിങ് ഓർഡർ എഴുതുക, സ്മോളസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡർ എഴുതുക. നോക്കൂ, ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇവിടെ അസെൻഡിങ് ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്യണമുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. 3881, 2198, 3469. ഇതിൽ ഏറ്റവും സ്മോൾ നമുക്ക് അസെൻഡിങ് ഓർഡറാണ്. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോൾ 3-4 എന്താണ് ഫോർ ഡിജിറ്റും 1 3 ഡിജിറ്റ്. നമുക്ക് ആദ്യമേ തന്നെ 3 ഡിജിറ്റ് എഴുതാം, വേറെ ഒന്നുമില്ല. 298. പിന്നെ ഉള്ളത് 3000, 4000, 3000. അപ്പൊ ഇനി അടുത്ത് വരുന്നത് 3000 ആണ് അടുത്ത ചെറിയ നമ്പർ. പക്ഷെ 3000 2 നമുക്ക് നേരെ 100 പോകാം. 200, 400. അപ്പൊ 200 ചെറുത്, അപ്പൊ അതിവിടെ എഴുതാം 3885. പിന്നെ വരുന്നത് 3469. പിന്നെ വരുന്ന ഏതാണ്? 4061. മനസ്സിലായല്ലോ. അതുപോലെ ഇതിന് 3 കണക്ക് നിങ്ങൾ ചെയ്യുക. അടുത്ത് അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഇതും ഡിസെൻഡിങ് ഓർഡർ എഴുതാം. ഇതെല്ലാം ഫോർ ഡിജിറ്റ് ആണ്, പക്ഷെ എല്ലാത്തിന്റെ 1000 7 ആണ് അല്ലേ. അടുത്ത് 100 നോക്കാം. 6, 4, 5, 4. അപ്പൊ 6 അല്ലേ വലുത്, നമുക്ക് ആ നമ്പർ ആദ്യം എഴുതാം. 6649. അടുത്ത ഏതാണ്? 4 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. അപ്പം 5 ആണ് വലുത്. 7549. പിന്നെ ഏതാ ഉള്ളത്? 4, 7496 ഉം 4
400 59 100 place 4 aanu appo tens place nokka tens nokumba 9 ivide 5 appo 9 aanu velidu 9 alla namukku descending order la 9 aanu velidu appo ezhudu 7549 pinne 7459 idu poli baaki questions ningal cheya at the right numbers comes between between the given numbers അപ്പൊ അറിയാലോ ഇത് റൈറ്റ് ദ നമ്പർ ദാറ്റ് കംസ് ബിറ്റ്വീൻ മിഡിലിൽ വരുന്ന നമ്പർ കറക്റ്റ് നോക്കി എഴുതാം 6698 699 700 നിങ്ങളതെല്ലാം ചെയ്യണം അടുത്ത റൈറ്റ് ദ പ്രെഡിസസർ ആൻഡ് സക്സസർ നേരത്തെ ടീച്ചർ പറഞ്ഞിരുന്നു ബിഫോർ ആഫ്റ്റർ നമ്പേഴ്സ് തന്നെയാണ് ശ്രദ്ധിച്ചേണം ചൂസ് ദ റൈറ്റ് ലാർജസ്റ്റ് നമ്പേഴ്സ് ദ ഗിവൺ ഇവിടെ നാല് നമ്പേഴ്സ് ചൂസ് ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം ദ ഗിവൺ നമ്പേഴ്സ് ഈ നമ്പേഴ്സ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പേഴ്സ് എഴുതുക 3124 2689 708 708 4925 4259 എല്ലാത്തിൻ്റെ 1000 പ്ലേസ് ലാർജസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞു 1000 കണ്ട് ഒരെണ്ണം 3 ഡിജിറ്റ് ഉണ്ട് അപ്പോൾ 4 ഡിജിറ്റ് ഉള്ള 1000 പ്ലേസ് നമുക്ക് എടുക്കാം 3 2 4 4 എല്ലാത്തിലും 4 അപ്പോൾ 3 ഉണ്ട് 4 ഉണ്ട് ലാർജസ്റ്റ് ആണ് 4 ഉണ്ട് 4 ൽ തന്നെ എത്ര എണ്ണം ഉണ്ട് 2 എണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ 100 പ്ലേസ് നോക്കാം 9 ഉം ഇവിടെ 2 ഇതാണ് 9 ആണ് വലുത് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഏതാണ് ലാർജസ്റ്റ് നമ്പർ 4925 അതുപോലെ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം അടുത്ത നോക്കൂ ബിൽഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് ദ ഗിവൺ ഡിജിറ്റ്സ് യൂസിംഗ് ദ ഡിജിറ്റ് ഓൺലി വൺസ് ഈ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് അതിലെ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും നിങ്ങൾ എഴുതുക ടീച്ചർ നേരത്തെ പറഞ്ഞിട്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതാൻ എന്ത് ചെയ്യണം ആദ്യം ഗ്രേറ്റ് ഡിസെൻഡിങ് ഓർഡർ അല്ലേ 8 3 2 1 അസെൻഡിങ് ആകുമ്പോൾ 1 2 3 8 അതുപോലെ നിങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ ടീച്ചർ പഠിപ്പിച്ച എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫോമിംഗ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് പ്രെഡിസസർ സക്സസർ ഓർഡറിംഗ് നമ്പേഴ്സ് ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും എഴുതാൻ എല്ലാം പഠിപ്പിച്ച് മനസ്സിലായല്ലോ എല്ലാവരും നന്നായിട്ടത് മനസ്സിലാക്കുക മനസ്സിലായില്ലെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കണം ഗൂഗിൾ മീറ്റിൽ സംശയം ചോദിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ താങ്ക് യു ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഹൗ ആർ യു ഓൾ ഫൈൻ okay did you have your breakfast all breakfast kaichu appo nammal indha enda padikkan povunnathu today we are going to learn computer indha nammal computer aanu padikkan povunnathu nammal oru lesson korche padichollu alle ini first lesson korchalle padichittullu appo baaki namukku innu padikkam endakke aanu nammal padichathu endakke help aanu nammal computer ninnu kittunnathu അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണ് സ്പീഡ് ആക്യുറസി ഡിലിജൻസ് ലാർജ് മെമ്മറി മൾട്ടി ഫങ്ഷണൽ ഇതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചത് പിന്നെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു എത്ര സ്റ്റെപ്സ് ആണുള്ളത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്സ് ആണുള്ളത് 3 സ്റ്റെപ്സ് അത് ഏതൊക്കെയാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് 3 സ്റ്റെപ്സ് ഇതാണല്ലോ അപ്പൊ നിങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ലെസന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം അതിനു മുന്നേ കുറച്ച് ഹാർഡ് വേർഡ്സ് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഹാർഡ് വേർഡ്സിലേക്ക് പോയാലോ നമ്മൾ പഠിച്ച വേർഡ്സുകൾ തന്നെ നമുക്ക് ഒന്നുകൂടി സ്പെല്ലിങ്ങുകൾ പഠിക്കാം സ്പീഡ് SPEED സ്പീഡ് ഡിലിജൻസ് DILIGENCE ഡിലിജൻസ് മൾട്ടി ഫങ്ഷണൽ MULTIFUNCTIONAL മൾട്ടി ഫങ്ഷണൽ ആക്യുറസി ACCURACY മെമ്മറി MEMORY പ്രോസസ് PROCESS പ്രോസസ് നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം ഹാർഡ് വെയേഴ്സ് ആൻഡ് സോഫ്റ്റ് വെയേഴ്സ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഹാർഡ് വെയേഴ്സ് എന്താണ് സോഫ്റ്റ് വെയേഴ്സ് എന്താണെന്നാണ് എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഭാഗങ്ങൾ കമ്പ്യൂട്ടറിന് 2 ഭാഗങ്ങളാണ് ഉള്ളത് ദേ ആർ ഹാർഡ് വെയർ സോഫ്റ്റ് വെയർ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളാണ് കേട്ടോ ഏതൊക്കെയാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ 2 ഭാഗങ്ങളാണ് ഇനി ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം ഹാർഡ്വെയർ
The parts of the computer that we can see or touch or call hardware. നമുക്ക് തൊട്ട് നോക്കാനും അതുപോലെ എന്താണ് നമുക്ക് കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തെയാണ് എന്ത് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും കാണാനും പറ്റും അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ഹാർഡ്വെയർ അതവിടെ പിക്ചേഴ്സ് ഉണ്ട് ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് അത് കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണിത് മൗസ് ഇത് കീബോർഡ് കീബോർഡ് സിപിയു മോണിറ്റർ കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ആണ് ഇതൊക്കെ അല്ലേ ഇത് ഇതാണ് ഇതിൻ്റെ പേരാണ് ഹാർഡ്വെയേഴ്സ് ഹാർഡ്വെയർ എന്ന് പറയുന്നതാണ് ഇത് ഇത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റൂലേ പറ്റും കാണാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഓൾ ദ എബോ പാർട്സ് ആർ ഹാർഡ്വെയർ മോളിൽ പറഞ്ഞ ഈ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ ദീസ് പാർട്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ സോ ദാറ്റ് they can work together ഇതിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇവർ കണക്റ്റഡാണ് തമ്മിൽ കണക്റ്റഡാണ് ഇതിൽ ഒരാളില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൽ പറയുന്നത് they can work together അവർ ഒരുമിച്ച് ജോലികൾ ചെയ്യും അടുത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട് ഹാർഡ് ഡിസ്ക് മദർ ബോർഡ് റോം റോം എന്ന് പറഞ്ഞാൽ സി ഡി റോം എന്താണ് ഓൾ ദ എബോവ് പാർട്സ് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ സി പി യു ആ ഇതെന്താണ് ഈ ഭാഗങ്ങൾ എവിടെയാണ് കാണുന്നത് സി പി യുവിനുള്ളിലാണ് കാണുന്നത് സി പി യുവിനുള്ളിലാണ് ഇത്രയും ഭാഗങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ് ഹാർഡ് ഡിസ്ക് മദർ ബോർഡ് റോം ദീസ് പാർട്സ് ആർ ഓൾസോ ഹാർഡ്വെയർ ഈ പാർട്സിനെ എന്താണ് പറയുന്നത് ഹാർഡ്വെയർ എന്നാണ് പറയുന്നത് സി പി യുവിന് അകത്തുള്ള പാർട്സുകളാണിത് വി ക്യാൻ ഓൺലി സീ ദം വെൻ വി ഓപ്പൺ ദ സി പി യു നമുക്കിത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് സി പി യു ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കാണാനും പറ്റും ഇത് നമുക്ക് തൊട്ട് നോക്കാനും പറ്റും സോഫ്റ്റ്വെയർ നമ്മൾ ഹാർഡ്വെയർ പഠിച്ചല്ലോ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും കാണാനും പറ്റും ഇനി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം A software is a set of instructions that tells the computer hardware how to perform a specific task. A software is a set of instructions that tells the computer hardware how to perform specific task. എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്കും ഹാർഡ്വെയറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗമാണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ആര് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗം അതാണ് സോഫ്റ്റ്വെയർ എന്ന് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോഡ്സ് റിട്ടേൺ ബൈ പ്രോഗ്രാമേഴ്സ് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്താണ് സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ എഴുതിയിരിക്കുന്നത് ആരാണ് പ്രോഗ്രാമേഴ്സാണ് ആ നിർദ്ദേശങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ കോഡുകൾ വച്ചിട്ട് ആ നിർദ്ദേശങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രോഗ്രാമേഴ്സാണ് വി കെ നോട്ട് ടച്ച് ദ സോഫ്റ്റ്വെയർ ബട്ട് വി ക്യാൻ സീ ഇറ്റ് ഓൺ ദ മോണിറ്റർ ടച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെന്താണ് വി ക്യാൻ സീ ഇറ്റ് ഓൺ ദ മോണിറ്റർ മോണിറ്ററിൽ കൂടി നമുക്ക് കാണാൻ പറ്റും മോണിറ്ററിൽ കൂടി നമുക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ വി ക്യാൻ ഹോൾഡ് എ സി ഡി ഓർ ഡി വി ഡി ബട്ട് കെ നോട്ട് ഹോൾഡ് ദ വീഡിയോ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് നമുക്ക് സി ഡി ഡി വി ഡി ഒക്കെ തൊടാൻ പറ്റും പക്ഷേ അതിലുള്ള വീഡിയോ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് മോണിറ്ററിൽ കൂടി അത് കാണാൻ പറ്റുള്ളൂ വി ക്യാൻ സീ ദ വീഡിയോ ഓൺലി ഓൺ ദ മോണിറ്റർ നമുക്ക് മോണിറ്ററിൽ കൂടി മാത്രമേ അതിലുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ സോ വീഡിയോ ഈസ് എ സോഫ്റ്റ്വെയർ ആൻഡ് സി ഡി ഡി വി ഡി ഈസ് എ ഹാർഡ്വെയർ ആ അപ്പോൾ അതിൽ കൂടി നമ്മൾ കാണുന്ന വീഡിയോ എന്ത് പറയും സോഫ്റ്റ്വെയർ എന്ന് പറയും സി ഡിയെയും ഡി വി ഡി ഒക്കെ ഹാർഡ്വെയർ എന്ന് പറയും ഇതാ കണ്ടോ സി ഡിയും ഡി വി ഡി ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഹാർഡ്വെയറാണ് സി ഡി ഓർ ഡി വി ഡി ഇത് ഹാർഡ്വെയറാണ് നമ്മൾ ഈ സി ഡി വഴി നമ്മൾ മോണിറ്ററിൽ കൂടി വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ എന്താവും സോഫ്റ്റ്വെയർ ആവും ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ആ ഈ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചല്ലോ ടു ടൈപ്സ് ആണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ
system software, application software, two types of softwares. Okay, alle system software endana nokkam. System software, the system software controls the overall functioning of the computer. System software endana cheynathu, control cheyunu computer inde mottathilulla functions control ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുന്നു. ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് പ്രിപ്പയേഴ്സ് ദ കമ്പ്യൂട്ടർ ഫോർ ദ യൂസർ ടു വർക്ക് ആൻഡ് റൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ആസ് മൈക്രോസോഫ്റ്റ് വിൻഡോ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ദ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓൾ ദ എബവ് ആർ സം എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ മോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. വിൻഡോസ്, ദീസ് ആർ വിൻഡോസ്. വിൻഡോസ് 98, വിൻഡോസ് 2000, വിൻഡോസ് 7, വിൻഡോസ് 8, Windows 10. These are system software. Application software. ഇനി നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ കഴിഞ്ഞു, ഇതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പഠിച്ചു. ഇനി അടുത്തത് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതെന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഡിസൈൻഡ് ടു പെർഫോം വൺ ഓർ മോർ സ്പെസിഫിക് ടാസ്ക് ഓൺ എ കമ്പ്യൂട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടറിൽ കൂടി നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുമെന്ന്. അതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തോന്ന്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. മൈക്രോസോഫ്റ്റ് പെയിന്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് പെയിന്റ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. യൂസിംഗ് ദിസ് സോഫ്റ്റ്വെയർ വി ക്യാൻ ഡ്രോ ആൻഡ് പെയിന്റ് പിക്ചേഴ്സ് ഓൺ ദ കമ്പ്യൂട്ടർ. ഈ മൈക്രോസോഫ്റ്റ് പെയിന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പെയിന്റ് ചെയ്യും, പിക്ചേഴ്സ് വരയ്ക്കുമൊക്കെ ചെയ്യും. അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? മൈക്രോസോഫ്റ്റ് പെയിന്റ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് പെയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുന്നതും പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നത്. നെക്സ്റ്റ് ഈസ് വിൻഡോസ് മീഡിയ പ്ലെയർ. അടുത്ത ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ്. നിങ്ങൾ ടീച്ചറിനോട് പറയൂ, വിൻഡോസ് മീഡിയ പ്ലെയർ. Windows Media Player is an application software which we can play movies or songs. നമ്മൾ കമ്പ്യൂട്ടർ കൂടി സിനിമ കാണും, പാട്ടുകൾ കേൾക്കും. അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് Windows മീഡിയ പ്ലെയർ. Microsoft Word is an application software which is used for typing, editing and formatting documents like letter, applications, articles and essays. പിന്നെ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ്? മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ്, വേർഡ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാമോ നിങ്ങൾക്ക് വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്? മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യും, നമ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്, ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യും, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിലൊക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ലെറ്റേഴ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് ചെയ്യാനായിട്ടും. പിന്നെന്താണ്? ആപ്ലിക്കേഷൻസ്, ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് കറക്റ്റ് ചെയ്യും. ആർട്ടിക്കിൾസ് ആൻഡ് എസ്സേസ്, നമ്മൾ എസ്സേസ് ഒക്കെ റെഡി ആക്കൂലേ. എസ്സേ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും, കുറേ പാരഗ്രാഫുകൾ ചേരുമ്പോഴാണ് എസ്സേ ആവുന്നത്. ആ എസ്സേ റെഡിയാക്കുമ്പോൾ അതിലുള്ള മിസ്റ്റേക്കുകളെല്ലാം കറക്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അടുത്ത ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് പ്രസൻറ്റേഷൻ ഓൺ വേരിയസ് ടോപ്പിക്സ്. ഇതെന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പം ഫ്രൂട്ട്സ്, അപ്പോൾ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കുകയാണ്. ഫ്രൂട്ട്സിനെ കുറിച്ച് അതിൻ്റെ ഉപയോഗങ്ങൾ, കളറുകൾ, അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കുകയാണ്. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? മൈക്രോസോഫ്റ്റ്
PowerPoint, Microsoft PowerPoint. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോട്ടിലേക്ക് ഒന്ന് പോയാലോ. സ്പീഡ്, ആക്യുറസി, ഇന്റലിജൻസ്, മെമ്മറി, മൾട്ടി ഫംഗ്ഷണൽ പ്രോസസ്. നിങ്ങൾ നിങ്ങൾ എന്താ കമ്പ്യൂട്ടർ നോട്ട്ബുക്കിൽ എഴുതണം. റഫ് നോട്ടിൽ ഈ വേർഡ്സുകൾ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, ബൈ ചിൽഡ്രൻ.